ബിഗ് ബോസ് മലയാളം സീസൺ 4 മത്സരാർത്ഥിയായിരുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സിനിമയിലേക്ക്. പ്രമുഖ നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിള നിർമ്മിക്കുന്ന ചിത്രത്തിലൂടെയാണ് റോബിന്റെ സിനിമാഭിനയ അരങ്ങേറ്റം. എസ് ടി കെ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രം സന്തോഷ് ടി കുരുവിളയുടെ 14-ാമത്തെ ചലച്ചിത്ര സംരംഭമാണ്. അനൗൺസ്മെന്റ് പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് ബിഗ് ബോസ് അവതാരകൻ കൂടിയായ മോഹൻലാലാണ് ഈ വിവരം ഫേസ്ബുക്കിലൂടെ ആരാധകരെ അറിയിച്ചിരിക്കുന്നത്. സന്തോഷ് ടി കുരുവിള പോസ്റ്ററിനോടൊപ്പം കുറിച്ചത് എങ്ങനെയാണ്? ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മികച്ച പ്രതിഭ തന്നെയാണ്. ചെറിയൊരു കാലം കൊണ്ട് അദ്ദേഹത്തിന് ഏറെ ആരാധകരെ നേടാൻ കഴിഞ്ഞു എന്നതും ചെറിയ കാര്യമല്ല. സിനിമ വേറൊരു തട്ടകമാണ്. കഴിവും നിരന്തര പരിശ്രമവും ഉള്ളവർ ഉയർന്നു വരിക തന്നെ ചെയ്യും. ന്യൂജൻ എന്നത് എല്ലാ ഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. തീർച്ചയായും പുതുതലമുറയെ പ്രോത്സാഹിപ്പിച്ചും കണ്ടെത്തിയും മാത്രമേ വിനോദ വ്യവസായത്തിന് മുൻപോട്ട് പോകാനാവൂ. അദ്ദേഹം കുറിച്ചു. ഡാത്തടിയ, മഹേഷിന്റെ പ്രതികാരം, മായാനദി, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നീ ജനപ്രിയ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച നിർമ്മാതാവാണ് സന്തോഷ് ടി കുരുവിള. മൂൺ ഷോട്ട് എൻ്റർടൈൻമെൻറ്റ്സ്, OPM സിനിമാസ്, STK ഫ്രെയിംസ് എന്നീ ബാനറുകളിലായി ഇതിനോടകം 13 ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. STK ഫ്രെയിംസിൻ്റെ ബാനറിൽ നിർമ്മിക്കുന്ന 14-ാമത്തെ ചിത്രമായിരിക്കും ഇത്. എന്നാ താൻ കേസുകൂടെ എന്ന കുഞ്ചാക്കോ ബോബൻ ചിത്രമാണ് റിലീസിനൊരുങ്ങി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചിത്രം. അതേസമയം ബിഗ് ബോസ് ഈ സീസണിൽ ഏറ്റവും ജനപ്രീതി നേടിയ മത്സരാർത്ഥികളുടെ കൂട്ടത്തിലായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഫൈനൽ 5 പ്രതീക്ഷ നിലനിർത്തിയ റോബിന് പക്ഷേ ബിഗ് ബോസിൻ്റെ അച്ചടക്ക നടപടിയെ തുടർന്ന് ഷോ പൂർത്തിയാക്കാനായില്ല. സഹമത്സരാർത്ഥിയായ റിയാ സലീമിനെ ശാരീരികമായി കയ്യേറ്റം ചെയ്തതായിരുന്നു നടപടിക്ക് കാരണം. തിരുവനന്തപുരം GG ആശുപത്രിയിൽ എമർജൻസി മെഡിസിൻ വിഭാഗത്തിലെ ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസറായിരുന്നു റോബിൻ.